കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിരുത്തി ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ അഞ്ചു പേർ കസ്റ്റഡിയിൽ. മാനന്തവാടിയിൽ നിന്നും വടകരയിലേക്ക് പോകുന്ന വഴി തൊട്ടിൽപ്പാലം ഡിപ്പോയിൽ വെച്ചാണ് ഡ്രൈവറായ കെ നിത്യാനന്ദിനെ അഞ്ചംഗ സംഘം മർദ്ദിച്ചത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ ഡ്രൈവർ നിത്യാനന്ദിനെ കുറ്റിയാടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുകളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, സംഭവത്തിൽ അഞ്ചു പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എനിക്കാണ് വിവരങ്ങൾ. ഇങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കെ എസ് ആർ ടി സി ഡ്രൈവറായ നിത്യാനന്ദനെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തൊട്ടിൽ ഡിപ്പോയിലെ ഡ്രൈവറാണ് നിത്യാനന്ദൻ. അതുപോലെ തന്നെ ബസ് തടഞ്ഞു നിർത്തി. അതായത് മാനന്തവാടിയിൽ നിന്ന് വടകരയിലേക്ക് പോകുന്ന വഴി തൊട്ടിൽപ്പാലം ഡിപ്പോയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. അതായത് ബസ് തടഞ്ഞു വെച്ച് ഡ്രൈവറെ നിത്യാനന്ദനെ താഴേക്ക് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യങ്ങളാണോ മറ്റേതെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഈ കാറിലെത്തി, അതായത് പിന്നാലെ ഈ കെ എസ് ആർ ടി സി ബസ്സിന് പിന്നാലെ കാറിലെത്തിയ ഒരു അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇൻസ്റ്റാലിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. അതായത് വളരെ വലിയ പരിക്ക് തന്നെ ഏറ്റിട്ടുണ്ട്. ഇയാളെ കുറ്റിയാടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് മറ്റ് യാത്രക്കാരും മറ്റും പറഞ്ഞിരിക്കുന്നത്. ഇയാളെപ്പോഴും കുറ്റിയാടി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഈ പിടിയിലായ കസ്റ്റഡിയിലായ അഞ്ചു പേരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് വരും മണിക്കൂറിൽ വ്യക്തമാവും. കെ പി യെസ്, അഞ്ചു പേരാണ് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരിക്കുന്നത്. സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്.